130 വർഷത്തെ പാരമ്പര്യമുള്ള ഏറ്റുമാനൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് അത്യാധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. മുൻ എംഎൽഎ അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 4.25 കോടി മുടക്കിയാണ് നിർമ്മാണമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 14 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സംസ്ഥാനതല കാര്യപരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കും. മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യാതിഥിയാണ്. 2 മണിയോടെ സ്കൂൾ തല കാര്യപരിപാടികൾ ആരംഭിക്കും. ഫലകം അനാച്ഛാദനം മന്ത്രി വി എൻ വാസവൻ നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് അധ്യക്ഷത വഹിക്കും. തോമസ് ചായക്കാടൻ എം പി മുഖ്യപ്രഭാഷണം നടത്തും. കെ സുരേഷ് കുറുപ്പ് മുഖ്യാതിഥിയായിരിക്കും. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഹെഡ്മാസ്റ്റർ എം എം ക്ലമന്റ്, പി ടി എ പ്രസിഡന്റ് കെ തങ്കച്ചൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സിബി വെട്ടൂർ, ഡോക്ടർ മുഹമ്മദ് സുധീർ എന്നിവർ പങ്കെടുത്തു. വെള്ളക്കൂടം മിഡിൽ സ്കൂളായിട്ട് ആരംഭിച്ച ഈ സ്കൂള് 1958 ബേസിക് ട്രെയിനിങ് സ്കൂളായിട്ട് പുരോഗമിക്കുകയും അതിനുശേഷം 1974 ഏറ്റുമാനൂർ ഗവൺമെൻറ് സ്കൂൾ വരികയും ഈ ഏറ്റുമാനൂർ ഗവൺമെൻറ് സ്കൂളിലേക്ക് ആണുങ്ങളും ഈ സ്കൂള് പിന്നീട് ഏറ്റുമാനൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളായിട്ട് മാറുകയും ചെയ്തു. അപ്പം ഈ നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂൾ എന്നുള്ള നിലയിൽ മുൻ MLA അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് ഈ സ്കൂളിൻ്റെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 4.25 കോടി രൂപ മുടക്കി ആധുനിക രീതിയിലുള്ള ഒരു സൗകര്യങ്ങളോടുകൂടിയ ഒരു കെട്ടിടം പുതിയതായിട്ട് പണിയുന്നതിന് വേണ്ടി നമുക്ക് ഫണ്ട് അനുവദിച്ചു. ഐ ഫോർ ന്യൂസ്, ഏറ്റുമാനൂർ.